പാർലമെന്റിനകത്തും ഒപ്പം മാധ്യമങ്ങളോടും കേന്ദ്ര സർക്കാർ എന്താണോ ചെയ്യുന്നത് അതുതന്നെയാണ് കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരും ചെയ്യുന്നത് എന്നാണ് ആരോപിക്കുന്നത്. മാത്യു കുഴൽനാടിന്റെ പ്രസംഗം നിയമസഭാ രേഖകളിൽ നിന്ന് നീക്കിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലുള്ള പ്രതികരണമാണ് വി ഡി സതീശൻ നടത്തിയത്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കറുപ്പിന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ വിലക്കുണ്ടോ? വിലക്കില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും അത്തരം സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ മുഖ്യമന്ത്രിക്കെതിരെ KSU പ്രതിഷേധിച്ചു. കറുത്ത വസ്ത്രം അണിഞ്ഞ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സർവകലാശാല കവാടത്തിന് പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവും ഉണ്ടായി. കറുത്ത മാസ്കും വസ്ത്രവും ധരിച്ചായിരുന്നു പ്രതിഷേധം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കോടി രൂപയുടെ അടിസ്ഥാന വികസന പദ്ധതികളുടെ ഉദ്ഘാടനം സർവകലാശാല ക്യാമ്പസിൽ മുഖ്യമന്ത്രി നിർവഹിച്ചു. സേവി അനുമോദുണ്ട് അവിടെ നിന്ന് വിവരങ്ങളുമായി. അനുമോദ്, കറുപ്പിനുള്ള വിലക്കാണോ അതോ പ്രതിഷേധക്കാർ കറുപ്പ് അണിഞ്ഞു വന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവരെ പോലീസ് അവിടെ നിന്ന് നീക്കിയെത്താണോ? എന്താണ് സംഭവിച്ചത്? രേണുക, രണ്ടു തരത്തിലെ കാര്യങ്ങൾ പറയണം. KSU പ്രവർത്തകർ കറുപ്പണിഞ്ഞ് നിന്നെത്തിയിരുന്നു. അവർ പ്രതിഷേധിക്കാനാണെന്ന് വ്യക്തമായിരുന്നു. ആ സാഹചര്യത്തിൽ KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ആദ്യം കണ്ടത്. രണ്ടാമതായിട്ട് ഈ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടി നടക്കുന്ന സദസ്സിലേക്ക് അവിടേക്ക് കറുപ്പെടുത്തവരെ പോലീസ്, കറുപ്പ് വസ്ത്രം ധരിച്ചവരെ ആ പോലീസ് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആളുകളെ കയറ്റിവിടുന്നതിന് മുൻപ് കൃത്യമായി അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അവരെ ഉള്ളിലേക്ക് കയറ്റിവിട്ടിരിക്കുന്നത്. കറുപ്പിന് പ്രതിഷേധമില്ല എന്ന് പറയുമ്പോൾ പോലും ഒരു നിയന്ത്രണം കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഉള്ളിലേക്ക് കടത്തിവിടുക എന്ന തരത്തിലുള്ള ഒരു നയമാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയൊരു പ്രതിഷേധം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി നടക്കുന്ന സദസ്സിന് പുറത്ത്, കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിന് പുറത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസും KSU പ്രവർത്തകരും വലിയ തോതിൽ തന്നെ പ്രതിഷേധമായി സ്ഥലത്ത് സംഘടിച്ചിരുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. അത്തരത്തിൽ ഇപ്പോ സംഘർഷാവസ്ഥ പൂർണ്ണമായിട്ടും അവസാനിച്ചോ? പ്രവർത്തകർ പിരിഞ്ഞു പോയോ? നിലവിൽ സാഹചര്യങ്ങൾ ശാന്തമാണ്. മുഖ്യമന്ത്രിയുടെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ പരിപാടി പൂർത്തിയാക്കി അദ്ദേഹം ഗസ്റ്റ് ഹൗസിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അടുത്തതായി കാക്കഞ്ചേരി ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടന പരിപാടിയിലേക്ക് അദ്ദേഹം പോകുന്നുണ്ട്. ഇവിടെയും പ്രതിഷേധത്തിന്റെ സാധ്യത മുന്നിൽക്കൊണ്ട് വലിയ തോതിലുള്ള ഒരു പോലീസിന്റെ സന്നാഹത്തെ എല്ലായിടത്തും ഒരുക്കിയിട്ടുണ്ട്. കർശന പരിശോധനകൾക്ക് ശേഷമാണ് എല്ലായിടത്തും ആളുകളെ ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തിലേക്ക് കടത്തിവിടുന്നത്. വലിയ പ്രതിഷേധങ്ങൾ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന പാതയുടെ വശങ്ങളിലും അതുപോലെ തന്നെ പരിപാടി നടക്കുന്ന ഇടങ്ങളിലും എല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. ശരി, സിവി അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഈ പ്രതിഷേധിക്കുന്നവർക്കെതിരായ പോലീസ് നടപടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വലിയ വിഷയമായിരുന്നു. സഭയ്ക്കകത്തും പുറത്തുമൊക്കെ അത് ഉന്നയിക്കപ്പെട്ടു. പക്ഷേ ഈ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചൊക്കെയുള്ള പോലീസിനെതിരായ പരാതികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായെങ്കിലും കുറവായിരുന്നു. ഇപ്പോൾ വർക്കല പോലീസിനെതിരെ പരാതിയുമായി ചില സ്ത്രീകൾ രംഗത്തെത്തിയിരിക്കുന്നു. പരാതി നൽകാനെത്തിയപ്പോൾ അവരോട് മോശമായി പെരുമാറി എന്നതുൾപ്പെടെയുള്ള പരാതികളാണ് അവർക്കുള്ളത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.